സിദ്ധു ഈ കാണിക്കുന്നത് ദേവികയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള അടവ. രണ്ടുപേരും കൂടി പ്ലാൻ ചെയ്തിട്ടുള്ള നീക്കോ? സിദ്ധുവിന്റെ ഫിസിക്കൽ കണ്ടീഷൻ എന്താ? എന്നെ തോൽപ്പിക്കാൻ ഇങ്ങനെ വാശി കാണിക്കാൻ പറ്റിയ അവസ്ഥയിലാണോ ഇത്? എവിടെ ചെന്ന് അവസാനിക്കുക? അതൊക്കെ ചിന്തിച്ചിട്ടാണോ അവനിതിനെ കൂട്ടു നിൽക്കുന്നത്? അവനു വേണ്ടി സിദ്ധു സ്വന്തം ജീവൻ വെച്ചാ കളിക്കുന്നത്. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ അവൻ എന്റെ മുമ്പിൽ അഭിനയിക്ക. ഇത് ദേവികയെ ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള തന്ത്രമാണെന്ന് തനിക്ക് മനസ്സിലായെന്ന കാര്യം അവർക്കറിയോ? ഇതിലിത്ര മനസ്സിലാക്കാൻ എന്തിരിക്കുന്നു? സിദ്ധുവിന് വേറെ എന്ത് പ്രശ്നം ഇവിടെ ഉള്ളത്? ആയിക്കോട്ടെ, തനിക്കിതറിയാമെന്ന് അവരോട് പറഞ്ഞോ എന്നാണ് എന്റെ ചോദ്യം. സിദ്ധുവിനോട് പറഞ്ഞില്ല, നന്ദനോട് പറഞ്ഞോ? സൂചിപ്പിച്ചു. വേണ്ടായിരുന്നു, ഇല്ലെങ്കിൽ ഞാൻ അവരുടെ മുമ്പിൽ ഒരു ഫൂളായി പോവില്ലേ ജാനകി? ഇപ്പോഴാ താൻ ഫൂളായത്, മനസ്സിലായില്ല? ഇത് തന്നെയാ അവര് ഉദ്ദേശിച്ചത്. തന്റെ വായെന്ന് ദേവികയുടെ കാര്യം വീണപ്പോ അവര് ജയിച്ചു. പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു? ഒന്നും അറിയാത്തതുപോലെ നിന്നിരുന്നെങ്കിൽ അവരെന്ത് ചെയ്യുമായിരുന്നു? സിദ്ധുവിന് തൽക്കാലം പറയാൻ പറ്റില്ല. നന്ദൻ തന്നോട് പറയോ? ഇല്ല. പിന്നെന്ത് ചെയ്യും? ഈ നിരാഹാരം സ്റ്റോപ്പ് ചെയ്യാൻ ഞങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തല്ലേ പറ്റൂ? അതോടെ ആ പദ്ധതി പൊളിഞ്ഞു പോകും. ദേവികയുടെ കാര്യം താൻ ചിന്തിക്കുന്നു പോലും ഇല്ലെന്ന് മനസ്സിലായാൽ ഈ വാശി കളഞ്ഞല്ലേ പറ്റൂ? ശരിയാ, ജാനകി പറഞ്ഞത് തന്നെയായിരുന്നു റൈറ്റ് വേ. ബുദ്ധിമോശമായിപ്പോയി. ഈ കണ്ടീഷനിലും അവളെ ചന്ദ്രോത്ത് കയറ്റി വാഴിക്കാനുള്ള പരിശ്രമം കണ്ടപ്പോ, അതിനിങ്ങനെ കിടക്കുന്ന ഒരാളിനെ കരുവാക്കുന്നത് മനസ്സിലായപ്പോ എന്റെ കൺട്രോൾ പോയി. തന്റെ ഈ എടുത്ത ചാട്ടം ഇനിയെങ്കിലും അല്പം കുറയ്ക്കണം, ബുദ്ധിപൂർവ്വം നീങ്ങണമായിരുന്നു. ഇനി എന്താ ഇപ്പൊ ചെയ്യ? സിദ്ധു ഇങ്ങനെ തുടർന്ന അത് ജീവന് തന്നെ ആപത്തല്ലേ? അതുവിനെ ചോദിക്കാനുണ്ടോ? ജാനകിയെ അറിഞ്ഞാൽ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സിന്റെ ചോദ്യം വരും. സിദ്ധു ഒരു പൊളിറ്റീഷ്യനാ, നമ്മൾ പലരോടും സമാധാനം പറയേണ്ടി വരും. ഇനി അവളെ കൊണ്ടുവരാതിരുന്ന ശരിയാവില്ല. മെഡിക്കൽ ടീം ഒന്നടങ്കം പറഞ്ഞിരുന്ന ഒരു കാര്യമാ, അതെന്തുകൊണ്ട് കണ്ടിന്യൂ ചെയ്തില്ലെന്ന് ചോദിച്ചാ താൻ എന്ത് സമാധാനം പറയും? ജാനകി, ഞാൻ പഴയ കാലമല്ല, ഇതൊക്കെ സെക്കൻഡ് വെച്ച് ലീക്കാവും. പ്രത്യേകിച്ച് സിദ്ധുവിനെ കുറിച്ചുള്ളൊരു ന്യൂസിന് എത്ര റീച്ച് ഉണ്ടാവുന്നൊന്ന് ആലോചിച്ച് നോക്കിയാ മതി. അപ്പോ ഇനി ഒരേ ഒരു വഴി അത് മാത്രമേ ഉള്ളൂ? വേറെ എന്താ? താൻ പറ. അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന പിന്നെ ഒരിക്കലും ഇവിടെ നിന്ന് പറിച്ചു മാറ്റാൻ പറ്റില്ല. നന്ദനുമായിട്ടുള്ള ബന്ധം കൂടുതൽ സ്ട്രോങ് ആവില്ലേ? ഇപ്പോഴും അങ്ങനെ തന്നെയല്ലേ? ഇപ്പോഴത്തെ അവസ്ഥ ആവില്ല. കാര്യങ്ങൾ പിന്നെ പിടിച്ചാ കിട്ടില്ല. പിടിക്കേണ്ട പോലെ പിടിച്ചാ തനിക്ക് പറ്റും. ഇല്ല ജാനകി, എനിക്കുറപ്പില്ല. അവള് കാരണം സിദ്ധുവിന് ഈ അപകടം സംഭവിച്ചത്. ഇനിയും അവൾ ഇവിടെ നിന്നാ ചിലപ്പോ സിദ്ധുവിന് മരണം പോലെ സംഭവിക്കും. ഒരു കാരണവശാലും അവൾ ഇവിടെ കാലുകുത്താൻ പാടില്ല. പ്രഭ, ആ കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും ഞാൻ തയ്യാറല്ല. സിദ്ധു പൂർണ്ണമായിട്ട് രോഗം മാറുന്നത് വരെ ഹോസ്പിറ്റലിൽ കഴിയേണ്ടി വന്നാലും അതിനെ എത്ര സ്പെൻഡ് ചെയ്യേണ്ടി വന്നാലും ഐ ഡോണ്ട് കെയർ. അവളിനി ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിച്ചു വരില്ല. എടോ, താൻ ഇങ്ങനെ ചിന്തിച്ച് ബി പി കൂട്ടാതെ. അവളുടെ ഫോണായിരിക്കും, എടുത്തു നോക്ക്. ആരാ വിളിക്കുന്നേ? നന്ദൻ. അവനെ നോക്കി ഇരുന്നായിരിക്കും ഇവള്. അതെ. ഫോൺ എടുക്കണ്ട, അതങ്ങ് ഓഫീസ് വെച്ചേക്ക്. ആ.